ഞങ്ങൾ ഓൾമോസ്റ്റ് അഞ്ചരക്ക് ഇറങ്ങി. അഞ്ചര ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചര ഇറങ്ങിയപ്പം നല്ല ഇരുട്ടായിരുന്നു. അത് അന്നേരം വീഡിയോ ഒന്നും കാണത്തില്ലായിരുന്നു. സോ അപ്പം ഓൾമോസ്റ്റ് ഒരു 11 കിലോമീറ്ററായി. ആ ഞങ്ങളൊരു സ്പോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സ്പോട്ട് ഇതുവരെ കിട്ടിയില്ല. അപ്പം നല്ല രസമുണ്ട് എന്ന് വെച്ചാ ഇപ്പം ഈ ഇവിടെ ഈ തണുപ്പിൻ്റെ സമയമൊക്കെ അന്നേരം ഇപ്പം തണുപ്പ് സമയം തുടങ്ങുമ്പം ഇങ്ങനെ എന്നുവെച്ചാൽ നല്ല ഇരുട്ട് കാണും. കുറേ നേരം ഒരു 6:30 വരെ കാണും മാക്സിമം. ഇപ്പം തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 30 ഇരുട്ടായിരിക്കും. തണുപ്പ് നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ തന്നെ ഒരു തണുപ്പുണ്ട്, മഞ്ഞൊക്കെ ഉണ്ട്. വണ്ടി വീടെല്ലാം കാണുന്നില്ലേ, മഞ്ഞൊക്കെ ഉണ്ട്. നോക്കാം. ഇനി നമ്മുടെ ആ സ്പോട്ട് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് സൺറൈസ് കാണാമായിരുന്നു. അപ്പോൾ കുറേ ദൂരമായി നമ്മൾ നോക്കി നോക്കി വന്ന അത് കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ ഡയറക്റ്റ് ഇനി അവിടെ ആ സ്പോട്ടിൽ ചെന്ന് കേട്ടോ അടുത്തത്. ഓൾമോസ്റ്റ് 14-15 കിലോമീറ്റർ. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇനിയും കുറച്ചുകൂടെ. ഈ കാണുന്ന മരമില്ലേ, ഇത് യുക്കാലി മരമാണ്. തണുപ്പത്ത് ഇതിൻ്റെ അടുത്തൂടെ പോയാൽ നല്ല സുഖമാണ്. അത് മാത്രമല്ല നല്ല സ്മെല്ലും ഉണ്ട്. അപ്പം നമ്മൾ എത്തി. ഇനി ഈ കാണുന്ന വഴി ഈ കാണുന്ന വഴി കൂടെ പോകണം. ഇവിടെ ഇവിടെ കണ്ണനും ഉണ്ടായിരുന്നു. കണ്ണൻ ഞങ്ങൾ ബാക്കിലാണ് കൊണ്ടുവരുന്നു. അപ്പം ഇനി അങ്ങനെ എന്നിട്ട് ചുമ്മാ ചവിട്ടണ്ട, ചുമ്മാ ഫ്രീ ആയിട്ട് പോവാ. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ഒരു വൈറ്റ് കളറിലെ ലോട്ടസ് ഉണ്ട്, താമര. ഓക്കെ, അത് ഇവിടെ ഉണ്ട്, ഞാൻ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഇവിടെ ഈ അകത്തോട്ടൊരു പിങ്ക് കളറിലെ ഉണ്ട്. നമ്മുടെ കണ്ണനെ അവിടെ കണ്ട് പറിക്കാൻ പോവാ. ഏതായാലും സൺറൈസ് കണ്ടു. നല്ലൊരു നല്ലൊരു ആംബിയൻസിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സൺറൈസ്. കാലൊക്കെ നനഞ്ഞളയരുത്.
വീഴല്ലേ അങ്ങോട്ട്, വീണ ബ്ലൂപ്പറ. ഇഷ്ടത്തിൻ്റെ നമ്മുടെ ഒരു പുളി സാധനം. ഉഫ്, പുളി പുളി. കണ്ണൻ കണ്ണൻ റോക്സ്. ഉഫ്, കാലിട്ടിട്, കാലാ കാലിട്ടിട്. അയ്യോ, അത്ര തീരോടാ നീ. പൊളി പൊളി. ഓ, ഡെഡിക്കേഷൻ. ഒരു രണ്ട് പൂ വരയ്ക്കാനുള്ള ഡെഡിക്കേഷൻ കണ്ണിൻ്റെ പൊളി. കണ്ണൻ്റെ ഡെഡിക്കേഷൻ പൊളിയായിരുന്നു. അപ്പം ഇവിടെയല്ലേ ഇപ്പം രണ്ട് ലോട്ടസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ഡെഡിക്കേഷൻ കൊള്ളായിരുന്നു. ആ നല്ലതായിട്ട് ഇവിടെ അല്ലേ, ഇവിടെ നല്ല ചെളിയൊക്കെ അല്ലേ. പക്ഷേ അവിടെ ഒരു ഇതുണ്ടാക്കണമെന്നല്ലേ. എനിക്ക് ആ റെഡിൽ ഭയങ്കര താല്പര്യമുണ്ട്. ഓ, പൊളിയേ. കണ്ണൻ്റെ ഡെഡിക്കേഷൻ ലെവൽ പ്രൂ ആയിരുന്നു. ഏതായാലും നാല് പൂ ഇല്ലേ, ആ നാല് പൂ കുറച്ച് കണ്ണ. ഇന്നത്തെ വ്ളോഗിൻ്റെ താരം കണ്ണനാണ്. വെള്ളം വേണോടാ? വിടാം. പാം വന്നതിൽ ചെറിയ കാര്യം ഉണ്ടല്ലേ. ഇവിടെ ഈ കൊളത്തിലൊക്കെ ജീവന്ന് കുറെ ഉണ്ടാവും. ആ അങ്ങനെ സൺറൈസും കണ്ടു, അങ്ങനെ സൺറൈസും കണ്ടു. പിന്നെ കുറച്ച് താമരയും പറിച്ചു. ഏതായാലും അത് പൊളിച്ചത്. ആ കണ്ടൻ്റെ ഡെഡിക്കേഷൻ ലെവൽ കുറവായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൻ്റെ ആ ഒരു മെയിൻ താരം എന്ന് പറയുന്നത് കണ്ണനാണ്. ഇവിടെ മൊത്തം ഒരു കുറവല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ മഴയത്താ കൂടുതലും വെള്ളം വരുന്നത്. അല്ലാത്തപ്പോൾ ചൂട് സമയത്ത് ഇവിടെ ഉണങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇനി ആ നിങ്ങളെ ഒരു സാധനം കാണിച്ചില്ല, നമ്മുടെ പുതിയൊരു ബോട്ടിൻ്റെ ഇയർഫോൺ വാങ്ങിച്ചത്. അതിൻ്റെ അൺബോക്സിങ്ങൾ കണ്ടില്ലല്ലോ. ഓക്കെ, അൺബോക്സിങ്ങൾ കണ്ടിട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഇയർഫോൺ അൺബോക്സ് ചെയ്യാൻ അതിൻ്റെ കുറച്ച് റിവ്യൂ തരാം. റിവ്യൂ തരാനും പറ്റത്തില്ല, ഇതുവരെ യൂസ് ചെയ്തില്ല. സോ ഇതാണ് എൻ്റെ ഇയർഫോൺ ബോട്ട് റോക്കേഴ്സ് 235. ഓക്കെ, അപ്പം ഇത് ഞാൻ കുറേ നാളും കൊണ്ട് ആലോചിച്ച് കുറച്ച് കുറേ ടൈം എടുത്തു. ആദ്യമൊക്കെ വിചാരിച്ച് കുറച്ച് നല്ലത് വാങ്ങിക്കാം, പക്ഷേ ഇത് തന്നെ നല്ലതാണ്. ഇതൊരു ഇപ്പോഴത്തെ യൂസിന് വേണ്ടി നല്ല. എൻ്റെ ഒരു ഇയർഫോൺ ഉണ്ടായിരുന്നു ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം
കൂടുതൽ അൺബോക്സിങ് ഇങ്ങനെയൊക്കെ അടിച്ച് ചളിയാക്കുന്നില്ല. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇയർഫോൺ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ, കുഴപ്പമില്ല. ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനിയും നേരെ വിട്ടോ. ഓക്കെ ഗൈസ്, ഇന്നത്തേക്ക് ഇത്ര മാത്രം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ. റെഡ് കളറിലെ ഛേ, വൈറ്റ് കളറിലെ തമര, ഛേ വൈറ്റ് കളറിലെ റോസാപ്പൂ ഉണ്ട്, വൈറ്റ് കളറിലെ ലോട്ടസ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു വൈറ്റ് കളറിലെ റോസ് ഉണ്ട് പിന്നെ. ഓക്കെ ഗൈസ്.